രാജ്യത്തെ കോവിഡ് കണക്ക് വന്നിരിക്കുന്നു. ഇന്ത്യയിൽ 24 മണിക്കൂറിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചത് 35,499 ആളുകൾക്കാണ്. 97.40% രാജ്യത്തെ ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ടെലിഫോൺ ലൈനിൽ. നിതിൻ, കൂടുതൽ വിശദാംശങ്ങൾ. ആ, നേരിട്ട് തന്നെ നിതിൻ അംബുജൻ. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഏകദേശം പ്രതിദിന കേസുകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയത് ഏറെ ആശ്വാസകരമാണ്. 35,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ മരണസംഖ്യ ഇപ്പോൾ വന്നിരിക്കുന്നത് ഔദ്യമായി തന്നെ വന്നിട്ടുണ്ട്. 447 മരണമാണ് ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ രോഗമുക്തി നിരക്ക് ഇപ്പോൾ 97.40% ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഇപ്പോൾ 400,218 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ തന്നെ ഏകദേശം 1.25 ലക്ഷം രോഗികൾ ഇപ്പോൾ ചികിത്സയിലുള്ളത് കേരളത്തിലാണ്. എന്തായാലും കേരളം, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ് പ്രതിദിന കേസുകൾ ഇപ്പോഴും വർദ്ധിക്കുന്ന സാഹചര്യമുള്ളത്. കേരളത്തിൽ ഇന്നലെ 20,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. എന്തായാലും പ്രതിദിന കേസുകളുടെ വർദ്ധനവ് കേരളത്തിൽ രേഖപ്പെടുത്തുമ്പോൾ മരണസംഖ്യയിലെ വർദ്ധനവ് കേരളത്തിൽ തന്നെയാണ് രേഖപ്പെടുന്ന ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിലത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.12% എസ് കെ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ഡൽഹിയിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേർന്നത്. കോവിഡ് കണക്ക്, പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം തീർച്ചയായിട്ടും കുറയുന്നു, പക്ഷേ കേരളത്തിൽ നമുക്ക് അത്ര സ്ഥിതി ആശ്വാസകരമാണ് എന്ന് പറയാൻ കഴിയില്ല.